മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റിനും ഭാരവാഹികൾക്കുമെതിരെ അവരുടെ വനിതാ വിഭാഗമായ ഹരിതയിലെ ഭാരവാഹികൾ തന്നെ രേഖാമൂലം നൽകിയിരിക്കുന്ന പരാതി നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അത്ര വലിയ വാർത്തയൊന്നും ആകുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത്? ഇതേ സംഭവം രേഖാമൂലം സംസ്ഥാന പ്രസിഡന്റിനും ഭാരവാഹികൾക്കുമെതിരെയുമൊക്കെ എസ് എഫ് ഐയോ വേറെ ഏതെങ്കിലും ഒരു ഇടതു സംഘടനയിലോ ആയിരുന്നു പരാതി ഉണ്ടായിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ ചാട്ടങ്ങൾ? എത്ര അന്തിച്ചർച്ചകൾ ഇതിനോടകം സംഘടിപ്പിക്കുമായിരുന്നു? അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഇവിടെ ചർച്ചകൾ ഉണ്ടാകുന്നതും വാർത്തകളുടെ തലക്കെട്ടുകൾ ഉണ്ടാകുന്നതും. എം എസ് എഫിൽ അതിൻ്റെ ഭാരവാഹികൾക്കെതിരെ വിദ്യാർത്ഥിനികൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം വളരെ ഗൗരവമുള്ളതാണ്. കേരളീയ പൊതുസമൂഹവും മുഖ്യധാര മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് ആ പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. രേഖാമൂലം അവർ അവരുടെ ലെറ്റർ പാഡിൽ ഭാരവാഹികളുടെ ഒപ്പോടുകൂടി നൽകിയിരിക്കുന്ന പരാതിയാണ്. എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ഭാരവാഹികളുമൊക്കെ അശ്ലീല ചുവയോടുകൂടി തങ്ങളെ അപമാനിക്കുന്നുവെന്ന്, വേശ്യ എന്ന പ്രയോഗം വരെ തങ്ങൾക്കെതിരെ നടത്തിയിരിക്കുന്നുവെന്ന് ആ കുട്ടികൾ പരാതി ഉന്നയിക്കുമ്പോൾ അതെന്തുകൊണ്ട് കേരളീയ സമൂഹത്തിന് വലിയ വാർത്തയാകുന്നില്ല? ഇപ്പോൾ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയാണ് അതിൻ്റെ നേതൃത്വത്തിനെതിരെ ഇത്തരത്തിലൊരു പരാതി നൽകിയിരുന്നെങ്കിൽ ഈ നാട് ഇപ്പോൾ ഏത് തരത്തിലായിരിക്കുമായിരുന്നു പ്രതികരിക്കുന്നത്? അപ്പോൾ സെലക്റ്റീവ് ആകുന്നുണ്ട് നമ്മുടെ വാർത്തകളും സമീപനങ്ങളുമൊക്കെ. നമ്മളിവിടെ നടക്കുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, സ്ത്രീകൾക്കെതിരായ മോശം പരാമർശങ്ങൾ, സഭ്യതയുടെ അതിർ കടക്കുന്ന ഇടപെടലുകൾ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന കുറ്റപ്പെടുത്തലുകൾ, ഇതിനെയൊക്കെ അതിരൂക്ഷമായി വിമർശിക്കുന്നതൊക്കെ അത് ഒരു പക്ഷത്ത് സംഭവിക്കുമ്പോൾ മാത്രമാണ്. മറുവശത്ത് വരുമ്പോൾ അതെല്ലാം ബോധപൂർവം കണ്ടില്ല എന്ന് നടിക്കുന്നതിനുള്ള ഒരു ശേഷി നമ്മുടെ മാധ്യമങ്ങൾക്കും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ നേരത്തെ തന്നെ ആർജിതമായിരിക്കുന്നു എന്നതാണ്. എം എസ് എഫിനകത്ത് അതിൻ്റെ നേതാക്കൾക്കെതിരെ ഹരിതയുടെ നേതാക്കൾ ഉയർത്തുന്ന വലിയ ആരോപണമാണത്. മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു പ്രസ്ഥാനത്തിനകത്ത് വിദ്യാർത്ഥിനികൾ അവരുടെ ചെറുപ്പകാലത്ത് സജീവമായി പ്രവർത്തിക്കാൻ സന്നദ്ധരായി ഹരിത എന്നുള്ള ഒരു സംഘടനയിൽ കൂടി കളത്തിലിറങ്ങുമ്പോൾ അതിനെ ഗൗരവത്തോടുകൂടി തന്നെ പാർട്ടി നേതൃത്വവും കാണുമ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥിനികളെ മോശമാക്കി ചിത്രീകരിക്കാൻ വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ തങ്ങൾക്കെതിരെ നടക്കുന്നു എന്നാണ് ആ കത്തിനകത്ത് സൂചിപ്പിക്കുന്നത്. അത് ഓരോന്നും പ്രത്യേകം പ്രത്യേകം ഗൗരവമുള്ള വിഷയങ്ങളാണ്. പെൺകുട്ടികൾക്കെതിരെ, അതും സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്കെതിരെ ഇത്രമേൽ അസഭ്യതയോടുകൂടി പെരുമാറാൻ അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ മനോഭാവം എന്തായിരിക്കുമെന്ന് അത് വ്യക്തമാക്കുന്നതാണത്. ഇവിടെ സ്ത്രീ സമത്വത്തെക്കുറിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ നിരന്തരം പറയുകയും അത്തരം പറച്ചിലുകളെല്ലാം ഒരു പക്ഷത്തെ മാത്രം നോവിക്കുന്നതിനുള്ള ആയുധമാക്കി മാറ്റുകയും ചെയ്യുന്ന ആളുകൾ മുസ്ലിം ലീഗിൽ നടക്കുന്ന ഈ തോന്നിയാസങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നതിലാണ് കേരളീയ പൊതുസമൂഹം വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടത്.